ഫ്രണ്ട്സ് ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷൗമിൻ്റെ ഏറ്റവും പുതിയ മീ ട്രൂ വയർലെസ് ഇയർഫോൺസ് 2 ആണ്. അപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ട്രൂ വയർലെസ് ഇയർഫോൺസ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 14.2 mm പവർഫുൾ ഡൈനാമിക് ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ആയിരിക്കും എന്നാണ് ഷൗമി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 3,999 രൂപയാണ്. ഇത് മീ ഡോട്ട് കോമിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ പോയി നിങ്ങൾക്ക് മീയിൻ്റെ സ്റ്റോഴ്സിലും പോയി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. നമുക്ക് കാണാം മീൻ്റെ എല്ലാ ബോക്സ് പാക്കേജ് പോലെ തന്നെയാണ്. മീ ട്രൂ വയർലെസ് ഇയർഫോൺസ് 2 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പടം കാണാം. പിന്നെ ഇതിനകത്ത് വരുന്ന മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ്റെ എൻവയറോൺമെൻ്റ് നോയ്സാണ്. അല്ലാണ്ട് റെഗുലർ നോയ്സ് ക്യാൻസലേഷൻ എന്താണെങ്കിലും ഇതിനകത്ത് വരില്ല. കാരണം ഇത് അങ്ങനത്തെ ഒരു ഇയർഫോൺ അല്ല ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ നോയ്സ് ക്യാൻസലേഷൻ വരത്തില്ല. പിന്നെ ഇതിനകത്ത് വർക്ക്സ് വിത്ത് വോയിസ് അസിസ്റ്റൻറ്റ്, ഈസി വൺ സ്റ്റെപ്പ് പെയറിങ്ങും ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബോക്സിൻ്റെ ബാക്കിൽ നമുക്ക് ഫീച്ചേഴ്സ് എല്ലാം കാണാം. ഇതിനകത്ത് ബാറ്ററി കപ്പാസിറ്റി ആണ്. ചാർജിങ് കേസിന് 250 mAh ഇയർഫോൺ 30 mAh ആണ്. ബ്ലൂടൂത്ത് 5.2 ആണ് സപ്പോർട്ട് വരുന്നത്. 10 m വയർലെസ് റേഞ്ച് ഉണ്ട്. ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലെങ്കിൽ ഓപ്പൺ സ്പേസ് ആണെങ്കിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ വെയിറ്റും ബാക്കി എല്ലാ ഡീറ്റെയിൽസും എല്ലാം തന്നെ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 3,999, അതായത് 4,000 രൂപയാണ് ഇതിൻ്റെ ഓഫർ പ്രൈസിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണുന്നത് ട്രൂ വയർലെസ് ഇയർഫോൺസ് ആണ്. അപ്പോൾ ഇതാണ് ട്രൂ വയർലെസ് ഇയർഫോൺസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറക്കാം. അപ്പോൾ ഇതാണ് ട്രൂ വയർലെസ് ഇയർഫോൺസ്. അപ്പോൾ നമുക്കിത് പെയർ ചെയ്യണമെല്ലാം നമ്മൾ കാണിച്ചു തരാം ആദ്യം. അതിനുമുമ്പ് നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്ന നോക്കാം. അപ്പോൾ ഒരു മാനുവലാണ് വരുന്നത്. മാനുവലിനകത്ത് കാര്യമായ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ആണ്. ഫംഗ്ഷൻ ബട്ടൺ, LED ഇൻഡിക്കേറ്റർ, ടൈപ്പ് സി ചാർജിങ്, പിന്നെ സെക്കൻഡറി മൈക്രോഫോൺ ടോപ്പിലാണ്, പ്രൈമറി മൈക്രോഫോൺ അടിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചാർജിങ് ഓപ്ഷൻസ് എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു USB ടൈപ്പ് സി ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. ടൈപ്പ് സി ആണ് ഇതിൻ്റെ ചാർജിങ് ഓപ്ഷൻ. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഇയർഫോൺസ് ഒന്ന് നോക്കാം, അതെങ്ങനെ പെയർ ചെയ്യാം, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കാം. അപ്പോൾ ഇതാണ് ഇയർഫോൺസ്. അപ്പോൾ ബോക്സ് നല്ലൊരു മെറ്റീരിയൽ ഫിനിഷാണ്, മാറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കാണാം. അപ്പോൾ ഇൻഡിക്കേറ്റർ ലൈറ്റാണ് ചാർജ് എത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നത്. റെഡ് ആണെങ്കിൽ അത് ചാർജ് കുറവാണെന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇതാണ് ബോക്സ്. ഇതിനകത്ത് ചാർജിങ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ആ താഴെ USB ടൈപ്പ് സി പോർട്ട്. പിന്നെ ഇതാണ് ഫംഗ്ഷൻ ബട്ടൺ പെയർ ചെയ്യാനൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻസ് വരുന്നത്. ഇനി പെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ഈ ഫംഗ്ഷൻ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ലൈറ്റ് ഗ്ലോ ചെയ്യും. ലൈറ്റ് ഗ്ലോ ചെയ്യുമ്പോൾ നമുക്ക് ഫോണിലെടുത്തിട്ട് പെയർ ചെയ്യാം. പെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാട്ടുകളെല്ലാം കേൾക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് തുറന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് മീ ട്രൂ വയർലെസ് ഇയർഫോൺസ്. അപ്പോൾ മെറ്റീരിയൽ ക്വാളിറ്റി നല്ലതാണ്, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ആക്ച്വലി ഇത് മാറ്റ് ഫിനിഷാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, താഴെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. പക്ഷേ ഈ ഈ സ്റ്റെം, അതായത് ഇയർഫോൺസിൻ്റെ സ്റ്റെം കുറച്ചൊരു വണ്ണം കൂടുതലാണെന്നാണ് നമ്മളൊരു നിഗമനം. പക്ഷേ എന്നാലും യൂസ് ചെയ്താലേ നമുക്ക് എത്രത്തോളം കംഫർട്ടബിളാണെന്ന് അറിയുള്ളൂ. കുറച്ചൊരു വീതി കൂടിയ സ്റ്റെമ്മാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും നല്ല ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി പെയർ ചെയ്തിട്ട് കുറച്ച് നേരം ട്രൈ ചെയ്തായിരുന്നു ആക്ച്വലി ഇത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ട്രൈ ചെയ്തപ്പോൾ നമുക്ക് തോന്നിയത് സൗണ്ട് ക്വാളിറ്റി കൊള്ളാം, നല്ല അത്യാവശ്യം നല്ല ഒരു ബേസ് പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഒരു പഞ്ചി ബേസ് എന്നാണ് ഷാമി ക്ലെയിം ചെയ്യുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ബേസ് പെർഫോമൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇനീഷ്യൽ ടെസ്റ്റിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഡീറ്റെയിൽഡ് ആയി കുറേ ടൈപ്പ് സൗണ്ട്സ് എല്ലാം ടെസ്റ്റ് ചെയ്താലേ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് 14.2 mm ലാർജ് ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി കിട്ടും. പിന്നെ LHDC സപ്പോർട്ടും ഉണ്ട്. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് വെയർ ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് ഇവിടെ രണ്ട് സെൻസേഴ്സ് ഉണ്ടല്ലോ നിങ്ങൾ, ഈ ബ്ലാക്ക് കളർ സെൻസേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇയർഫോൺസിനെ അറിയാം അത് ചെവിനകത്താണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലേ ബാക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഊരിയെടുത്ത് ചെവിയിൽ നിന്ന് ഊരിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ മ്യൂസിക് പ്ലേ ബാക്ക് സ്റ്റോപ്പ് പോകും. അതാണ് വെയർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ റൈറ്റ് സൈഡിലെ ടോപ്പ് സൈഡിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് പ്ലേ ആൻഡ് പോസ് കൺട്രോൾ ചെയ്യാം. കോൾ എടുക്കണമെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്താൽ മതി, സിംഗിൾ ടാപ്പ്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഫംഗ്ഷൻസ്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി കുഴപ്പമില്ല. നമ്മൾ ഡീറ്റെയിൽഡായി ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ഹൈസും ലോസും മിഡ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇനീഷ്യൽ ഇംപ്രഷൻസിൽ കുഴപ്പമില്ലാത്ത സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അതേപോലെ ബാറ്ററി ലൈഫ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് പിന്നീട് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇതായിരുന്നു മീ ട്രൂ വയർലെസ് ഇയർഫോൺസ് 2 ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഇത് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, 3999 പ്രൈസിങ്ങിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പോയി ആമസോണിലോ മീ ഡോട്ട് കോമോ അല്ലെങ്കിൽ നിയറസ്റ്റ് മീ സ്റ്റോഴ്സിലോ അവൈലബിൾ ആണ്. ഇത് മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി മേടിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ 4000 രൂപയാണ്. അപ്പോൾ ഇതായിരുന്നു ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ മീ ട്രൂ വയർലെസ് ഇയർഫോൺസ് 2 ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടനെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.